ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. വെൽക്കം ടു മൈ ചാനൽ ലിബ കളക്ഷൻ. നമ്മുടെ വീഡിയോ ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ചെടിയെ പറ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ചെടി ഒട്ടുമിക്ക ആളുകൾക്കും പരിചയമുള്ളതുമായിരിക്കും. ഇതിൻ്റെ പേരാണ് മുറുകൂടി പച്ച. ചില സ്ഥലങ്ങളിൽ ഇതിന് മുറുകൂട്ടിയെന്നും മുറുകൂട്ടിയെന്നും ഒക്കെ പറയാറുണ്ട്. ഹെമിഗ്രാഫിസ് കളറേറ്റ എന്ന ശാസ്ത്രീയനാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടിയെ ഇംഗ്ലീഷ് ഐവി പ്ലാന്റ് എന്നും അറിയപ്പെടാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കൽപ്രദേശങ്ങളിൽ വളരെ സ്വാഭാവികമായിട്ടും കാണപ്പെടുന്ന ചെടിയാണ്. പക്ഷേ മണ്ണുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ കാണാറില്ല. നമ്മളതിനെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രഷ് വൂണ്ട്, അതായത് ഇപ്പോൾ എൻ്റെ കയ്യൊന്ന് മുറിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നാട്ടുമരുന്നാണ് ഇതിൻ്റെ ഇല ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീര് ആ മുറിവിലേക്ക് ഇടിച്ച് വീഴ്ത്തുക എന്നുള്ളത്. പെട്ടെന്ന് ആ മുറിവ് ബ്ലഡ് വരുന്നത് നീക്കുകയും പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങി ഒട്ടിയ ആ മുറിവിൻ്റെ ആ എന്താ മുറിപ്പാട് പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതായിട്ട് തോന്നും. പിറ്റേ ദിവസം രാവിലെ ആ മുറിവിനൊരു വേദനയും കാണില്ല. അതാണ് ഇതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഇതിന് മുറുകൂടി പച്ച എന്നുള്ള ഒരു പേര് ഇതിന് വന്നത്. ഇപ്പം ഒരു വലിയ മുറിവാണ് നമ്മുടെ കയ്യിലുണ്ടാകുന്നതെങ്കിൽ ഇതിനെ ഈ ഇല ചതച്ച് ആ മുറിവ് വെച്ച് കെട്ടാം. കെട്ടി രണ്ടോ മൂന്നോ പ്രാവശ്യം ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം മാറ്റിക്കൊടുത്താൽ ഒരു സ്റ്റിച്ച് പോലും വേണ്ടാതെ ഇത് നല്ല രീതിയിൽ മുറിവ് ഉണക്കിത്തരും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മുറുകൂടി പച്ച എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ തറയിൽ നമുക്ക് ഗ്രൗണ്ട് കവറായിട്ട് വളർത്താം. തറയിൽ വളർത്തിയാൽ ഇത് നല്ലതുപോലെ പടർന്ന് വളരുന്നൊരു ചെടിയാണ്. ഇപ്പോൾ ഇത് ഞാനൊരു ഹാങ്ങിങ് ബോട്ടിലാണ് ഇത് വളർത്തിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അടിവശത്ത് നല്ല പർപ്പിൾ കളറാണ് ഉള്ളത്. ഇതിൻ്റെ മുകൾ വശത്ത് നല്ല മെറ്റാലിക് സിൽവർ കളറാണുള്ളത്. ഇത് ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. ഇത് ആ ഷെയ്ഡിൽ വളർന്നാൽ ഇതിൻ്റെ ആ സിൽവർ ഷെയ്ഡ് നല്ലതുപോലെ എടുത്ത് കാണാൻ പറ്റും. പക്ഷേ ഇതിനെ കുറച്ച് വെയിലത്ത് ആയിപ്പോയാൽ ഈ ചെടി അതിൻ്റെ സിൽവർ കളറ് കുറഞ്ഞിട്ട് ഇത് ലൈറ്റ് പിങ്ക് കളറിലായിട്ട് മാറുന്നതായിരിക്കും. ഇത് ഇലകളിൽ ഈ ഓരോ ഇല മുട്ടുകളിൽ നിന്നും വേര് വരുന്ന ചെടിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസി ആയിരിക്കും. ഈ തണ്ട് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇതിൻ്റെ ആ ഇല വടക്കിനൊക്കെ ഇലയുടെ ആ രണ്ട് ഇലകൾ ചേരുന്ന ഭാഗത്ത് വേര് വരുന്ന കണ്ടില്ലേ, അങ്ങനെ അതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഹാങ്ങിങ് ബോട്ടിലും ഒക്കെ വളർത്തുമ്പോൾ ഇത് ഒരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റും കൂടാണ്. ഇപ്പം ഇത് എയർ പ്യൂരിഫിക്കേഷൻ നടത്തുന്ന പ്ലാന്റ് ആണെന്നൊരു സംസാരമുണ്ട്. ഇത് അങ്ങനെ നമ്മൾ ഹാങ്ങിങ് ബോട്ടിലും ഒക്കെ വളർത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ, ഹാങ്ങിങ് അല്ലാത്ത ബോട്ടിലും സെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന ടൈപ്പിലുള്ള പോട്ടിംഗ് മിക്സാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അത് ചീഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയാണ് വളർത്തുന്നത്. അത് പക്ഷേ പറമ്പിലൊക്കെ വളരുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തറയിൽ കവറായിട്ട് വളർത്തുകയാണെങ്കിൽ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായിട്ട് നല്ലതുപോലെ വളർന്ന് വരും. ഈ ചെടിക്ക് ഒരു കുഞ്ഞ്, ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് പൂവില്ല, ഒരു കുഞ്ഞ് വെള്ള പൂവും ഇതിനുള്ളിൽ ഉണ്ടാകാറുണ്ട്. ആ ഇതിനകത്ത് ഇപ്പം പൂ പിടിച്ചിട്ടില്ല. നേരത്തെയൊക്കെ പൂ ഉണ്ടായിരുന്നു. ഇപ്പം പുതിയ പുതിയ തലപ്പുകൾ വരുന്നതിനകത്തൊന്നും പൂവായി തുടങ്ങിയില്ല. അങ്ങനെ നമ്മളങ്ങനെയാണ് ഈ ചെടിയെ തിരിച്ചറിയുന്നത്. ഈ സിൽവർ ഷെയ്ഡും ആ വെള്ള പൂവും കൊണ്ടാണ് ഇതിനെ തിരിച്ചറിയുന്നത്. ഈ ചെടി ഇപ്പോൾ നമ്മൾ ഗാർഡനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതിലെ ഒരു ചെടി കളക്ട് ചെയ്യണം. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായാൽ നമുക്ക് അതിന് ഈ നീര് ഇറ്റിച്ചു കൊടുത്താൽ മതി. ആ മുറിവ് വാടിയിരിക്കുക മാത്രമല്ല, പിറ്റേ ദിവസം ഉണ്ടാകുന്ന ആ വേദനയുണ്ടല്ലോ, അത് തീരെ കാണില്ല. അതുപോലെ തന്നെ ഈ പ്രാണികൾ എന്തെങ്കിലും കടിക്കുകയാണെങ്കിൽ ആ നീരും വേദനയും മാറാനും നമുക്ക് ഇതിൻ്റെ ഇലകൾ ചതച്ച് പിഴിഞ്ഞും ഒക്കെ നീര് അതിൽ പുരട്ടിയാൽ ആ നീര് കുറയുകയും വേദന കുറയുകയും ഒക്കെ ചെയ്യും. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.